അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുറേ ആയിട്ട് ഇസ്തിഹാസക്ക് തെളിവിന് ചില ഖുറാഫികൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഞാൻ ഈ മുകളിൽ പോസ്റ്റ് ചെയ്തത്. ഇതിന്റെ വ്യക്തമായ ഒരു ചിത്രം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിൽ പല സ്ഥലത്തും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ഒരു സംഭവം. അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ ഒന്ന് ഇതിന്റെ മറുപടി തന്നാൽ നന്നായിരുന്നു. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ ഹംസ സാഹിബിന്റെ പോസ്റ്റ്, അദ്ദേഹം സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടതാണ്. ഏതായാലും അത് ഈ ഇങ്ങനെ പോസ്റ്റുകൾ അതേപടി ഇട്ടരുത്, എഡിറ്റ് ചെയ്തിട്ട് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട ഭാഗം എന്താണോ അത് മാത്രം ചോദിക്കാം, ആ ഇബാറത്ത് മാത്രം പോസ്റ്റ് ചെയ്യാം. അതല്ലാതെ അതിൽ ചിലപ്പം ഉപയോഗിച്ച വാക്കുകൾ നമ്മുടെ ഗ്രൂപ്പിന് അനുയോജ്യമാവണമെന്നില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇവിടെ ഇസ്തിഹാസക്ക് ഇതുപോലുള്ള തെളിവുകൾ ഒന്നും രണ്ടും ഒന്നല്ല, ഇഷ്ടംപോലെ കിട്ടും. കാലേ തൈര്. ഇവിടെ എന്താ സംഭവം? ഈ സംഭവം ഇപ്പോ റിപ്പോർട്ട് ചെയ്ത രണ്ട് കിതാബുകളൂടെ ഞാൻ വാർത്തിട്ടുണ്ട്. ഒന്ന് ഇമാം ദഹബിന്റെ കിതാബ് സീറു ആലാമിന്നു ബലാ, അതില് കുറെ പണ്ഡിതന്മാരെ കുറിച്ചും മുഹദ്ദിസീങ്ങളെ കുറിച്ചൊക്കെ ഉള്ള കിതാബാണ്. അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞു കൊടുത്ത കുറെ ഉണ്ടാവും. ഒരാളെ പറ്റി പറയുമ്പോൾ അയാളിൽ നിന്ന് കേട്ടുകേൾവിള്ളതും പറയപ്പെട്ടതും സനദുള്ളതും ഇല്ലാത്തതൊക്കെ ഇമാം ദഹബിന്റെ കിതാബിലുണ്ട്. അത് ആ കിതാബിന്റെ രീതി അങ്ങനെയാണ്. സീറ ആണ്. സീർ എന്ന് പറഞ്ഞാല് സീറത്തിന്റെ നമ്മൾ സീർ എന്ന് പറയുന്നത്, സീർ എന്ന് പറഞ്ഞ ചരിത്രങ്ങളാണ്. അപ്പോ ഓരോ കിതാബിന്റെ ഒരു രീതി ഉണ്ടല്ലോ, എല്ലാം തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. പരമ്പരയുള്ളതായിരിക്കണം, പരമ്പര സഹിഹായിട്ട് സ്ഥിരപ്പെട്ടതായിരിക്കണം. അങ്ങനെ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ റിപ്പോർട്ടുകളും സ്വീകരിക്കാമെങ്കിൽ എല്ലാത്തിനും തെളിവുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് തേടാനുള്ള തെളിവ് ഇഷ്ടം പോലെ കാണും. പക്ഷെ പരമ്പര സഹിതം സ്ഥിരപ്പെട്ട് മതിലൊന്നും പ്രശ്നമില്ലാത്തത് സഹിഹായത് ആധികാരികമായത് ആണെങ്കിൽ അതേ തെളിവായിട്ട് സ്വീകരിക്കൂ എന്നുള്ളവർക്ക് ഇതൊന്നും തെളിവാവില്ല. അല്ലാത്തവർക്ക് ഇതൊക്കെ തെളിവാക്കാം. അപ്പൊ അതാരും കണ്ടിക്കുന്നില്ല, കാരണം കിതാബിൽ അതില്ലാതെ നമ്മുടെ കിതാബിലുണ്ട്. അപ്പോ ഈ കിതാബ് തന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരുൽ മുസ്തഫ എന്ന കിതാബാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഹിജ്റ 911. ഹിജ്റ 911 പറഞ്ഞ എത്രയോ കാലശേഷം എന്നുള്ള ശ്രദ്ധിക്കണം. സംഹൂദി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ എഴുതിയ കിതാബാണ്. ഇതിൽ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ സംഭവം ഇമാം അബൂബക്കർ ഇബ്നുൽ മുക്കരി പറയുന്നു എന്നാണ്. ഖാലൽ ഇമാം അബൂബക്കർ ഇബ്നുൽ മുക്കരി എന്നാണ്. അൽ ഇമാം അബൂബക്കർ ഇബ്നുൽ മുക്കരി പറയുന്നു പറഞ്ഞിട്ടാണ് സംഭവം. വിശന്നു, പിന്നെ അവന്റെ പിന്നെ കബറങ്ങ പോയിട്ട് വിശക്കുന്നു പറഞ്ഞു എന്നൊക്കെ പണ്ട് റിപ്പോർട്ടാണ്. അതൊക്കെ മോളിൽ മോൾ ആ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, മലയാളക്കാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഒരാൾ വന്ന് ഭക്ഷണം കൊടുത്തു എന്നൊക്കെയാണല്ലോ റിപ്പോർട്ട് കണ്ടത്. അപ്പൊ ഏതാവട്ടെ, ഇവിടെ പറയുന്നത് എന്താണ്? ഇമാം അബൂബക്കർ ഇബ്നുൽ മുക്കരി പറഞ്ഞു എന്നാണ്. ഒരു ഇമാം പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അതിന്റെ പരമ്പര വേണം. കാരണം ഇവിടെ ഇത് എഴുതിയ അസംഹൂദി എന്ന പണ്ഡിതൻ അദ്ദേഹം വഫാത്തായത് 911 ഹിജ്റയിലാണ്. പിന്നെ ഈ ഇമാം അബൂബക്കർ ഇബ്നുൽ മുക്കരി എന്നവർ പറഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹം വഫാത്തായത് ഹിജ്റ 381. അപ്പൊ എന്താണെങ്കിലും അവർക്കിടയിൽ കുറെ നൂറ്റാണ്ടുകളുടെ വ്യത്യാസം. ഇത് കൈമാറി കിട്ടിയ പരമ്പര, ഈ റിപ്പോർട്ട് കൈമാറി കിട്ടിയ പരമ്പരയുടെ ഇതിനകത്തില്ല. പിന്നെയുള്ളത് സീറു ആലാമിൻ നിബലായാണ്. ഇമാം ദഹബിയുടെ അവിടെ പറഞ്ഞു എന്നല്ല പറയുന്നത്, റുവിയ എന്നാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് റിപ്പോർട്ട് ഉണ്ട് എന്നതാണ്. ഇമാം ദഹബിയും കുറെ പിൽക്കാലക്കാരനായിട്ടുള്ള പണ്ഡിതനാണ്. അത് ആ പോസ്റ്റ് തന്നെ പറഞ്ഞു ഇമാം ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ കാലശേഷമൊക്കെ ജീവിച്ചിരുന്ന ആളാണ് ഇമാം ദഹബി. അദ്ദേഹം പിൽക്കാലക്കാരനാണ്. അദ്ദേഹത്തിന്റെ കിതാബിലും തന്നെ റുബിയാന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ടുണ്ട്. അത് ആധികാരികമാണ്.
ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇബ്നു മുക്കരി പറയുമായിരുന്നു എന്നുള്ള ഞാനും തുബ്രാനിയും അബു ഷേഖ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെയും തന്നെ ഈ പരമ്പര കൊടുത്തിട്ടില്ല. അബൂബക്കർബിന് അലി എന്നവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അബൂബക്കർബിന് അബി അലി. ഇനി മറ്റൊരു കാര്യം, ഇത് പരമ്പരയില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ സാധനം ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കറാമത്ത് എന്നൊക്കെ എന്ത് കാര്യങ്ങൾ സംഭവിക്കാം എന്നാ ഉദ്ദേശിച്ച അവർക്ക് എന്തെങ്കിലും ചിലപ്പോ അള്ളാഹുന്റെ ഔലിയാക്കളായിരിക്കും. അപ്പൊ അവര് പിന്നെ നബിന്റെ കബറിങ്ങിലെത്തി അവർക്കൊരു ഇൽഹാം തോന്നും, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന പ്രകാരം അവരത് പ്രവർത്തിച്ചു എന്ന് വെക്കാം. എങ്കിൽ അവിടെ അത് ശിർക്കൊന്നും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ ഹാജറായത് പോലെ നമുക്ക് ഫീൽ ചെയ്താൽ നമ്മൾ നബിയോട് സംസാരിക്കില്ലേ? അതേപോലെ മഹാന്മാരായിട്ടുള്ള ഔലിയാക്കൾക്ക് സംഭവിക്കാം. അപ്പൊ അതെന്തല്ല, നിരുപാധികം മരണപ്പെട്ടവരോട് തേടാൻ വേണ്ടി തെളിവാവില്ല. അതേസമയം മരിച്ചു പോയൊരു വ്യക്തി, അദ്ദേഹം വലിയാവട്ടെ നബിയാവട്ടെ സാധാരണക്കാരനാവട്ടെ, നമ്മുടെ മുമ്പിൽ ഹാജറാകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് വെക്കാം. അപ്പൊ അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കും. മരിച്ചുപോയ നമുക്ക് പരിചയമുള്ള ഒരാളെ, അല്ലെങ്കിൽ നമുക്ക് കേട്ടറിവുള്ള ഒരാളെ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മുടെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടതായി നമുക്ക് ഫീൽ ചെയ്താൽ നമ്മളവിടെ സംസാരിക്കും. അത് മരിച്ചവരോട് സംസാരിക്കുന്ന രൂപത്തിലാവില്ല, നമ്മളവിടെ പ്രസന്റ് ഉള്ള ആളോട് സംസാരിക്കുന്ന രൂപത്തിലായിരിക്കും. അതൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതല്ല, അങ്ങനെയൊക്കെ സംഭവിക്കൂല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഈ സംഭവത്തിൽ ഇതിന്റെ പരമ്പരയൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ആധികാരികമെന്ന് പറയാൻ പറ്റില്ല. ഈ പരമ്പര സഹിതം അത് സഹിഹാണെന്ന് സ്ഥിരപ്പെട്ടാൽ പോലും മരിച്ചുപോയ വഫാത്തായി പോയ സിനിമയുടെ നമ്മളെ കാര്യങ്ങൾ തേടാം എന്നതിനെ തെളിവാവുകയില്ല. അത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ആ സമയത്ത് മാത്രം ബാധകമാകുന്ന ചില കാര്യമായിരിക്കും. അങ്ങനെ അത് സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളൂ. അത് തന്നെ അത് സഹിഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വിഷയമാണെങ്കിലാണ്, സ്ഥിരപ്പെട്ട റിപ്പോർട്ടാണെങ്കിലാണ്, ഇവിടെ സ്ഥിരപ്പെട്ട റിപ്പോർട്ടാണെങ്കിൽ ഈ കിതാബിലൊന്നും പരാമർശമില്ല.